السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على القوم الظالمين المتكبرين المتجبرين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹിജ്റ 749 മരണപ്പെട്ട ഖാളി ശിഹാബുദ്ദീൻ ഇബ്നു ഫദ്ലില്ലയുടെ മസാലിക്കുൽ അബ്സാർ എന്ന പ്രസിദ്ധ ഗ്രന്ഥമാണ് ഇത്. ഇത് 5 വോള്യമാണ്. 30-ലധികം വോള്യങ്ങളുള്ള ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഹുസ്നുൽ മുഹാദറയിലും ഇബ്നു ഹജറിൽ അസ്കലാനി അദ്ദുറുൽ കാമിനയിലും ഇമാം താജുദ്ദീൻ സുബുക്കി അദ്ദേഹത്തിന്റെ തബക്കാത്ത് ഷാഫിയിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം താജുദ്ദീൻ സുബുക്കി അദ്ദേഹത്തിന്റെ തബക്കാത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ മസാലിക്കുൽ അബ്സാർ ഉദ്ധരിച്ചിട്ടുണ്ട്, വിവിധ പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്ന സന്ദർഭങ്ങളിൽ. മാത്രവുമല്ല, തഖിയുദ്ദീൻ സുബുക്കി കേരളത്തിലെ ഇരുവിഭാഗം സമസ്തക്കാരും മഹാനായി കരുതുന്ന പണ്ഡിതനാണ്. ഈ തഖിയുദ്ദീൻ സുബുക്കിയുടെ മകനാണ് താജുദ്ദീൻ സുബുക്കി. താജുദ്ദീൻ സുബുക്കിയുടെ തബക്കാത്ത് ഷാഫിയ എന്ന ഗ്രന്ഥമാണ് ഈ കാണുന്നത്. ഇതിൽ തഖിയുദ്ദീൻ സുബുക്കിയെ കുറിച്ച് പരാമർശിക്കുന്നത് അവസാന വോള്യമായ 10 വോള്യത്തിലാണ്. ഇതിൽ തഖിയുദ്ദീൻ സുബുക്കിയുടെ ചരിത്രം പറയവേ മസാലിക്കുൽ അബ്സാർ എന്ന ഈ ഗ്രന്ഥത്തിലുള്ള ധാരാളം പേജുകൾ അത് അങ്ങനെ തന്നെ പകർത്തി എഴുതിയിട്ടുണ്ട്. അത് എഴുതുന്നതിന് മുമ്പ് താജുദ്ദീൻ സുബുക്കി ഇങ്ങനെയാണ് പറയുന്നത്: വദക്കറഹു അൽഫാദിലുൽ അദീബു അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ യഹിയ ബിൻ ഫദ്ലില്ല അൽ ഉമരിയു. അപ്പോ ആ ഫാദിലായ ശ്രട്ടനായ അഹമ്മദ് ബിൻ യഹിയ ബിൻ ഫദ്ലില്ല അദ്ദേഹത്തിന്റെ പിന്നെ ഫി കിതാബി മസാലിക്കുൽ അബ്സാർ, മസാലിക്കുൽ അബ്സാറിൽ അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 3 പേജുകൾ അങ്ങനെ തന്നെ മസാലിക്കുൽ അബ്സാറിൽ നിന്ന് ഈ തഖിയുദ്ദീൻ സുബുക്കിയെ കുറിച്ച് പറഞ്ഞത് ഇവിടെ പകർത്തി എഴുതിയിരിക്കുന്നത്. അപ്പൊ മസാലിക്കുൽ അബ്സാർ എന്ന ഗ്രന്ഥത്തെ കുറിച്ച് ഇനി സംശയമില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് താജുദ്ദീൻ സുബുക്കി കുറെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ ഇമാമുകൾ എന്നൊരു തലക്കെട്ടി കൊടുത്ത ശേഷം അതിൽ ധാരാളം സഹബി ഇമാം സഹബിയെ ഉദ്ധരിച്ച ശേഷം പിന്നീട് പറയുന്നു: വഖദ് ഖദ്ദംന കൗല ഇബ്നു ഫദ്ലില്ലാഹി ഇന്നഹു മിസ്ലു താബിഈന ഇല്ലം യക്കുൻ മിന്നും. അത് വലിയൊരു സാക്ഷ്യമായിട്ടാണ് പറയുന്നത് ഖാളി ഷിഹാബുദ്ദീൻ ഇബ്നു ഫദ്ലില്ലയുടെ മസാലിക്കുൽ അബ്സാറുള്ള വാചകം. വഖദ് ഖദ്ദംന കൗല ഇബ്നു ഫദ്ലില്ല, ഖാളി ഷിഹാബുദ്ദീൻ ഇബ്നു ഫദ്ലില്ലയുടെ വാചകം നാം മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഇന്നഹു മിസ്ലു താബിഈൻ, തഖിയുദ്ദീൻ സുബുക്കി താബിഊകളെ പോലെയാണ് എന്ന് പറഞ്ഞത് ഇല്ലം യക്കുൻ മിന്നും, അദ്ദേഹം താബിഊകളിൽ പെട്ട ആൾ അല്ലെങ്കിലും. അപ്പൊ ഇതൊരു വലിയൊരു കാര്യമായിട്ടാണ് മകനായ താജുദ്ദീൻ സുബുക്കി വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്റെ ഉപ്പയെ കുറിച്ച് തഖിയുദ്ദീൻ സുബുക്കിയെ കുറിച്ച് മസാലിക്കുൽ അബ്സാറിൽ ഖാളി ഷിഹാബുദ്ദീൻ ഇബ്നു ഫദ്ലില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നത്. അപ്പൊ അത് വളരെ വ്യക്തമായി അദ്ദേഹം വളരെ ഫാദിലായ അദീബായ മഹാനായ ഷാഫിയായ പണ്ഡിതനാണ് എന്നത്. മസാലിക്കുൽ അബ്സാർ എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നും വ്യക്തമായി. ഇനി ഇമാം ഇബ്നു തൈമിയയെ കുറിച്ച്, ഹിജ്റ 728 മരണപ്പെട്ട ഇബ്നു തൈമിയയെ കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഖാളി ഷിഹാബുദ്ദീനും അതുപോലെ തന്നെ പിന്നെ ഇബ്നു പിന്നെ ഇമാം സുബുക്കിയും തമ്മിൽ ചെറിയ ഷെഹന ഉണ്ടായിരുന്നു എന്നുള്ളത് താജുദ്ദീൻ സുബുക്കി സൂചിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇവിടെ നമ്മുടെ ഉദ്ദേശം ഒരു പണ്ഡിതനെ പുകഴ്ത്തുക എന്നതല്ല. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യമായി പറഞ്ഞ വ്യക്തിയാണ് ഇമാം ഇബ്നു തൈമിയ. ഒരു ദുർവ്യാഖ്യാനത്തിനും ഇടവരുത്താത്ത വിധത്തിൽ വളരെ തെളിഞ്ഞ രൂപത്തിൽ തൗഹീദിനെ അവതരിപ്പിച്ച മഹാനാണ് ഇബ്നു തൈമിയ. അതിനാൽ തന്നെ ഇബ്നു തൈമിയ ഒന്നുകിൽ കാഫറാക്കും അല്ലെങ്കിൽ മുബത്തദിയുടെ തലതൊട്ടപ്പനാക്കിയാൽ പിന്നീട് ഞങ്ങൾ തൗഹീദിനെതിരെ പറയുന്നതിനൊന്നും ഇബ്നു തൈമിയെ ഉദ്ധരിച്ചുകൊണ്ട് തെളിവായി ഞങ്ങൾക്കെതിരെ കൊണ്ടുവരികയില്ലല്ലോ എന്ന ഉദ്ദേശത്തിലാണ് ഇബ്നു തൈമിയ ഇവരെ കാഫറാക്കുന്നതും മുബത്തദിയാക്കുന്നതും. അതിനാൽ തന്നെ ഇബ്നു തൈമിയെ ഈ ഇരു സമസ്തക്കാരും അംഗീകരിക്കുന്ന മഹാന്മാർ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ആശയത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്, തൗഹീദ് ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ്, കേവലം വ്യക്തി മഹത്വത്തിന് വേണ്ടിയല്ല എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തട്ടെ. ഇനി ഞാൻ ഈ കിതാബിൽ ഖാളി ഷിഹാബുദ്ദീൻ ഈ ഇബ്നു ഫദ്ലില്ല ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞത് അങ്ങേ അറ്റമുള്ള മതിഹാണ്. അതെന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ. ആദ്യമായി പേര്, 468 പേജ്. ഈ കിതാബ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ലഭ്യമാണോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും കാന്തപുരം സുന്നികളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഈ കിതാബ് ഉണ്ടോ ഇല്ലേ എന്ന് അവരാണ് പറയേണ്ടത്. അവർ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് സംശയമാണ്, എനിക്കറിയില്ല. ഇനി ഞാനിത് വായിക്കാം. അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞ ശേഷം പറയാണ്: അൽ അല്ലാമത്തുൽ ഹാഫിദുൽ ഹുജ്ജത്തുൽ മുജ്തഹിദുൽ മുഫസ്സിറു ഷെയ്ഖുൽ ഇസ്ലാം നാദിറത്തുൽ അസരി നാദിറത്തുൽ അസരി അലമു സുഹാദി തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ
എന്ന പേരിന് ശേഷം അദ്ദേഹം മുഫസ്സിറാണ്, മുജത്തഹിദാണ്, ഷെയ്ഖുൽ ഇസ്ലാം. ഇതാർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇബ്നു തൈമിയയെ കുറിച്ച്. മുജത്തഹിദാണെന്നും മുഫസ്സിറാണെന്നും ഷെയ്ഖുൽ ഇസ്ലാം എന്നും നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം സമസ്തക്കാരൊഴിച്ച്. ഇനി അതിനുശേഷം പറയുന്നു, ഉവൽ ബഹ്റു മിൻ അയ്യിൻ നവാഹി ജിഅ്തഹു, നിങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നാലും അദ്ദേഹം ഒരു സമുദ്രമാണ്. വൽ ബദ്റു മിൻ അയ്യ ദവാഹി അത്തൈത്തഹു, നിങ്ങൾ ഏത് ദിക്കിൽ നിന്ന് അദ്ദേഹത്തെ സമീപിച്ചാലും അദ്ദേഹം പൂർണ്ണ നിരാവുള്ള ചന്ദ്രനാണ്. പിന്നീട് അടുത്ത വരികളിൽ വീണ്ടും പറയുന്നു, റലഅ സദിയൽ ഇൽമി മുൻദു ഫുതിമ, എന്ന് ഏതൊരു ദിനം അദ്ദേഹം ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് നിർത്തിയോ ആ ദിനം തുടങ്ങിയതാണ് വിജ്ഞാനത്തിന്റെ മുല നുകരുക എന്ന പ്രവൃത്തി ആര് ഇബ്നു തൈമിയ്യ. എന്നിട്ടതിനു ശേഷം പറഞ്ഞു, വത്തല വജുഹു സബാഹി ലിയുഹാക്കിയു ഫലുതിമ, ഈ പ്രഭാതത്തിന്റെ മുഖം ഇങ്ങനെ വെളിപ്പെട്ട് വരും, രാവിലെ പ്രഭാതം ഇങ്ങനെ വരുമല്ലോ, ആ സമയത്ത് ആ അതിന്റെ ആ പിന്നെ പ്രഭാതത്തിന്റെ കവിളിന് അടിയേൽക്കും ഇബ്നു തൈമിയ്യയിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ ഈ പ്രഭാതത്തിന്റെ പ്രകാശം കെട്ടുപോകും എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പകലുകൾ അദ്ദേഹം ക്ഷീണിതനാവാതെ പണിയെടുത്തു. വെറും വിജ്ഞാനം മാത്രമല്ല, വിജ്ഞാനത്തെയും കർമ്മത്തെയും രണ്ട് സുഹൃത്തുക്കളായി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മാർഗത്തിന്റെ മുമ്പിൽ സലഫുകൾ അദ്ദേഹം വിസ്മരിപ്പിച്ചു കളഞ്ഞു. ഇബ്നു തൈമിയ വിസ്മരിപ്പിച്ചു കളഞ്ഞു ജനങ്ങളെ, കാരണം അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വിജ്ഞാനവും അദ്ദേഹത്തിന്റെ കർമ്മവും കൊണ്ട് സലഫുകളൊക്കെ മറക്കപ്പെട്ടുപോയി. ദൂരത്തായി പോയി അദ്ദേഹത്തിന്റെ പിൻഗാമികളായ പണ്ഡിതന്മാർ, അദ്ദേഹത്തോളം എത്താതെ അവരെയൊക്കെ അകറ്റിക്കളഞ്ഞു ഇമാം ഇബ്നു തൈമിയ. അദ്ദേഹത്തോളം എത്താൻ അവർക്ക് സാധിച്ചുമില്ല. എന്നിട്ട് അതിനുശേഷം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളോ. ഇമാം ഇബ്നു തൈമിയയെ കുറിച്ച് ഖാളി ഷിഹാബുദ്ദീൻ ഇബ്നു ഫദ്ലില്ല മസാലിക്കുൽ അബ്സാരിൽ പറയുന്ന വാചകം അങ്ങേ അറ്റത്തും അതുകാണ്, അത് കേട്ടുകൊള്ളുക. ഫലൂ ഷഅറ അബു ഹനീഫ ബി സമാനിഹി വമലക അംറഹു ലഅദന അസ്റഹു ഇലൈഹി മുഖ്തരിബ ഔ മാലിക്കുൻ ലഅജ്റ വറാഅഹു അഷബഹു വലൗകബ അബി ഷാഫിഈ ലഖാല ലൈതനി ഹാദ കാനലിൽ ഉമ്മി വലദ വലൈതനി കുന്തുലഹു അബ അബി ഷൈബാനിയ ഇബ്നു ഹംബൽ ലമാ ലാമ ഇദാറഹു മാ അദ മിൻഹു ലിഫർത്തിൽ ഉജുബി അഷ്യബ. എന്തൊരു വാക്കുകളാണ്, എന്തൊരു വാചകമാണ്! ഇങ്ങനെയുള്ള ഒരു മഹാനായ ഇബ്നു തൈമിയയാണ് കേരളത്തിലെ ഇരുവിഭാഗം സമസ്തക്കാരും പിഴച്ചതാണ്, കാഫിറാണെന്നൊക്കെ പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഫലൂ ഷഅറ അബു ഹനീഫ ബി സമാനിഹി, ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തെ കുറിച്ച് മുൻകാലത്ത് ജീവിച്ച അബു ഹനീഫ വല്ല ധാരണയും അറിവോ ഉണ്ടായിരുന്നുവെങ്കിൽ, സങ്കല്പിച്ച് പറയാണ്, ഉണ്ടായിരുന്നുവെങ്കിൽ, ഓ മലക്ക അമ്രഹു, കാലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള കഴിവും അധികാരവും ഇമാം അബൂഹനീഫക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, അതിന അസുറഹു ഇലൈഹി മുഖത്തരിബ, ഇബ്നു തൈമിയയുടെ കാലത്തെ അബൂഹനീഫ അദ്ദേഹത്തിന്റെ കാലത്തേക്ക് അടുപ്പിക്കുമായിരുന്നു. ഔ മാലിക്കുൻ, ഇമാം മാലിക്കു ബിൻ അനസാവട്ടെ, ലഅജ്റ വറാഅഹു അഷബഹു വലൗകബ, നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും ഇബ്നു തൈമിയയുടെ പിന്നാലെ സ്വന്തം ശിഷ്യനായ അഷബിനെ ഇമാം മാലിക്ക് പായിപ്പിക്കുമായിരുന്നു, ഓടിപ്പിക്കുമായിരുന്നു. അബി ഷാഫി അയ്യു ലഖാല, ഇമാം ഷാഫി പറയുമായിരുന്നു, ലൈതനി ഹാദ കാനലിൽ ഉമ്മി വലദ, എന്റെ ഉമ്മ എന്ന ഗ്രന്ഥത്തിന്റെ കുട്ടിയായിരുന്നുവെങ്കിൽ ഈ ഇബ്നു തൈമിയ എന്ന് ഇമാം ഷാഫി പറയുമായിരുന്നു. വലൈതനി കുന്തുലഹു അബ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പിതാവായിരുന്നെങ്കിൽ, പിതാവ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉസ്താദ് ഷെയ്ഖ് എന്ന അർത്ഥത്തിലാണ്, ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് പറയുമായിരുന്നു. അബി ഷൈബാനിയു ഇബ്നു ഹംബൽ, അഹമ്മദ് ഇബ്നു ഹംബൽ ആവട്ടെ, ലമാ ലാമ ഇദാറഹു മാ അദാ മിൻഹു ലിഫർത്തിൽ ഉജ്ബി അഷബ, ഇബ്നു തൈമിയയുടെ ഇൽമിന്റെയോടുള്ള അത്ഭുത നിമിത്തം, അതിശയോക്തി നിമിത്തം അദ്ദേഹം വൃദ്ധനായി പോകുമായിരുന്നു, അദ്ദേഹത്തിന്റെ മുടി നരച്ചു പോകുമായിരുന്നു. കണ്ടില്ലേ എന്തൊരു മാത്രം വലിയ മതിഹാണ്! എന്നിട്ട് അതിനുശേഷം മൂന്ന് വരികൾ റായിൽ അവസാനിക്കുന്ന കവിതകൾ ഇമാം ഷിഹാബുദ്ദീൻ ഇബ്നു ഫദ്ലിൽ ഇവിടെ രചിച്ചിട്ടുണ്ട്. മൂന്നോളം പേജുകൾ റായിലാണ് ആ കവിത അവസാനിക്കുന്നത്. അതിലെ മൂന്ന് വരികൾ ഇങ്ങനെയാണ്: വലം യക്കുൻ മിസ്ലുഹു ബഅദ സ്വഹാബത്തി ഫീ ഇൽമിൻ അലീമിൻ മാലഹു ഖതറു. കണ്ടില്ലേ, റായിൽ അവസാനിക്കുന്ന കവിതയാണ്. വലം യക്കുൻ മിസ്ലുഹു ബഅദ സ്വഹാബ, സഹാബികൾക്ക് ശേഷം ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല. ഇൽമിൽ, മഹത്തായ വിജ്ഞാനത്തിലും ഉണ്ടായിട്ടില്ല, സുഹുദിലും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. തരീഖുഹു കാന യംഷി ഖബ്ല മിശ്യതിഹി
ബിഹ അബൂബക്കരി സിദ്ദീഖു ഔ ഉമറു. ഉമർ അണ്ട ഉമറു റായിൽ അവസാനിക്കുന്ന കവിതയാണ്. അബൂബക്കർ സിദ്ദീഖും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും സഞ്ചരിച്ച ഏതൊരു തരീഖിലാണോ മാർഗത്തിലാണോ അതേ മാർഗത്തിലാണ് ഇബ്നു തൈമിയയും സഞ്ചരിച്ചത്. കണ്ടില്ലേ? അപ്പൊ അവരുടെ മാർഗം കേവലം വിജ്ഞാനം മാത്രമല്ല, അവരുടെ അതേ മാർഗം അദ്ദേഹം പിന്തുടർന്നു എന്നാണ്. എന്നിട്ട് അതിന് കുറച്ച് വരികൾക്ക് ശേഷം വീണ്ടും പറയുന്നു, മിസ്ലൽ അഇമ്മത്തി ഖദി അഹ്യ സമാനഹും കഅന്നഹു കാന ഫീഹിം വഹുവ മുൻതളറു. പൂർവികരായ മഹാന്മാരായ ഇമാമുകൾ അവരുടെ കാലഘട്ടത്തെ സജീവമാക്കി. അങ്ങനെ അവർ പൂർവികരായ ഇമാമുകൾ സജീവമാക്കുമ്പോഴെല്ലാം അവർക്കിടയിൽ ഇമാം ഇബ്നു തൈമിയ കാത്തു നിൽക്കപ്പെടുന്നത് പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ, ആ ഇമാമുകൾ ഇങ്ങനെയുള്ള ഒരാൾ വേണം ഭാവിയിൽ എന്ന് കാത്തിരുന്നത് പോലെയുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഇമാം ഖാലി ഷിഹാബുദ്ദീൻ അദ്ദേഹത്തിന്റെ ഇതിൽ മസാലിക്കുൽ അബ്സാറിൽ പറഞ്ഞു. ഈ മസാലിക്കുൽ അബ്സാറിൽ റായിൽ അവസാനിക്കുന്ന കവിതകൾ ഇബ്നു തൈമിയെ കുറിച്ച് രചിച്ചിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജറിൽ അസ്കലാനി അദ്ദേഹത്തിന്റെ അദ്ദുറുൽ കാമിനയിൽ പറയുന്നുണ്ട്. പേജ് 176. ഇബ്നു തൈമിയെ കുറിച്ച് പറയുമ്പോൾ ഒന്നാം വാള്യത്തിൽ പറയുന്നു, വറസാഹു ഷിഹാബുദ്ദീൻ ഇബ്നു ഫദിലില്ല. ഇബ്നു ഫദിലില്ല രചിച്ചിട്ടുണ്ട്. വറസാഹു ഷിഹാബുദ്ദീൻ ഇബ്നു ഫദിലില്ല ബി ഖസീദ റായിയ മലിഹ, റായിൽ അവസാനിക്കുന്ന മനോഹരമായ കവിത ഇബ്നു തൈമിയെ കുറിച്ച് രചിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ പറയുന്നു. ഇതിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അദ്ദേഹം മസാലിക്കുൽ അബ്സാർ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് എന്ന്. ഇതാണ് ഇബ്നു ഫദിലില്ല ഇമാം ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു മഹാനെയാണ് നമ്മുടെ നാട്ടിലുള്ള ഇരുഭാഗം സമസ്തക്കാരും തൗഹീദ് പിന്നെ അവര് തൗഹീദിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ കാഫറാക്കുന്നതും അദ്ദേഹത്തെ പിഴച്ചവനാണെന്ന് പറയുന്നതും. അള്ളാഹു ഔലിയാക്കന്മാരുടെ ഖദർ മനസ്സിലാക്കി അവരുടെ സ്ഥാനം മനസ്സിലാക്കി അവരെ ആദരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.